നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ഭയക്കേണ്ട ഒരു വാർത്തയാണിത് നമ്മൾ എത്രമാത്രം അപകടത്തിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന സംഭവം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് പേട്ട ഈ കൊച്ചു കേരളത്തിന് തൊട്ടടുത്ത് കൊച്ചി ആഴക്കടലിൽ ഇന്നലെ പിടികൂടിയത് പതിനയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് നാവികസേനയുടെയും എൻ സി യുടെയും സംയുക്ത പരിശോധനയിലാണ് ഈ കള്ളക്കടത്ത് സംഘം കുടുങ്ങിയത് സിനിമയിൽ മാത്രം നമ്മൾ കാണുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കള്ളക്കടത്ത് സംഘം തങ്ങളുടെ മദർഷിപ്പ് ആഴക്കടലിലേക്ക് മുക്കിക്കളഞ്ഞു മദർഷിപ്പിനുള്ളിൽ വേറെയും ലഹരി വസ്തുക്കളുണ്ട് എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ വെള്ളത്തിൽ എത്ര കാലം മുങ്ങിക്കിടന്നാലും ഈ ലഹരി വസ്തുക്കൾ നശിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ കള്ളക്കടത്തുകാരുടെ പക്കലുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലഹരിവേട്ടയാണ് കൊച്ചി ആഴക്കടലിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്നത് മൂവായിരത്തി കിലോ മെത്താ ഫിറ്റമിൻ അഞ്ഞൂറ് കിലോ ഹെറോയിൻ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോ ഹാഷിഷ് ഓയിൽ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളാണ് പിടികൂടിയത് ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയ മെത്താ ശേഖരമാണ് ഇക്കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടത് ഒരു ഇന്ത്യൻ ഏജൻസിയുടെ കപ്പലിലായിരുന്നു ലഹരി വസ്തുക്കൾ കൊണ്ടുപോയത് ശ്രീലങ്ക മാലദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചു പിടിച്ചെടുത്ത ലഹരി മരുന്ന് നാവികസേനയുടെ സഹായത്തോടെയാണ് കൊച്ചിയിലെത്തിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ ദിവസം ഇത്ര വലിയ റെയ്ഡ് നടന്നത് സമുദ്രഗുപ്ത എന്ന പേരിട്ട ഓപ്പറേഷന്റെ ഭാഗമാണ് ഈ റെയ്ഡ് കടൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് തടയുകയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്ന മയക്കുമരുന്നിന് തടയിടുകയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ലക്ഷ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇറാൻ തുറമുഖത്തു നിന്നാണ് പതിനയ്യായിരം കോടി വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം രാസലഹരിയുമായി ബോട്ട് പുറപ്പെടുന്നത് ഈ പാക് ബോട്ട് പിന്നീട് ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചു ഇതോടെ നാവികസേന പൂർണ്ണ നിരീക്ഷണത്തിലാക്കി ഈ ബോട്ടിനെ ശ്രീലങ്ക മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചു അതിനുശേഷം ബോട്ടിലുള്ള ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടെ ഇന്ത്യ നീക്കങ്ങൾ നടത്തി പാക് ബോട്ട് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇന്ത്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഈ ലഹരിക്കടത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് എന്നാൽ പിന്നീട് ഹാജി സലീം നെറ്റ്വർക്കിന്റേതാണ് ഈ മയക്കുമരുന്ന് ശേഖരം എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് സാധാരണ ഹാജി സലീം നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന മുദ്രകൾ മാത്രമല്ല മറ്റ് കാർട്ടലുകളുടെ മുദ്രകളും ഇത്തവണ പിടികൂടിയ ചാക്കുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ലഹരിയുടെ ഉറവിടം ഉടമസ്ഥത എന്നിവ സംബന്ധിച്ച അന്വേഷണം അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ ശക്തമാക്കി തേള് ബിറ്റ്കോയിൻ തുടങ്ങിയ മുദ്രകളാണ് ഇത്തവണ പിടികൂടിയ മയക്കുമരുത് പാക്കറ്റുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സാധാരണ തേൾ മുദ്രയാണ് ഹാജി സലീം നെറ്റ്വർക്ക് തങ്ങളുടെ ചാക്കുകളിൽ പാക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഇതിൽ തേൾ ഹാജി സലീം നെറ്റ്വർക്കിന്റെ വ്യാപാര മുദ്രയാണ് പാകിസ്ഥാനിൽ ഉൽപാദിപ്പിക്കുന്ന അൽ ഹുസൈൻ ബസുമതി അരി ബ്രാൻഡ് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകളാണ് ഈ മയക്കുമരുന്ന കടത്തിനായി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലും ഹെലികോപ്റ്ററും ഒക്കെ പിന്തുടരുന്നത് കണ്ട ലഹരിക്കടത്തു സംഘം തങ്ങളുടെ മദർഷിപ്പ് ആഴക്കടലിൽ മുക്കിയതിനു ശേഷം അവർ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നാൽ മദർഷിപ്പിൽ ഉണ്ടായിരുന്ന ലഹരിശേഖരത്തിന്റെ ഒരു ഭാഗമാണ് പാക് ബോട്ടിലേക്കിവർ മാറ്റിയത് പിടിച്ചതിനേക്കാൾ കൂടുതൽ അളവ് കടലിൽ മുക്കിയെന്ന സംശയമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഇറാനിലെ ചാബഹാർ തുറമുഖത്തു നിന്നാണ് മദർഷിപ്പ് പുറപ്പെട്ടത് കടലിൽ മുങ്ങിയാലും വെള്ളം കയറാത്ത കണ്ടെയ്നറുകളിലാണ് രാസലഹരി അടക്കം ചെയ്തിട്ടുള്ളത് മുഖ്യ ലഹരി മരുന്ന് ശേഖരം കണ്ടെത്താൻ നാവികസേന ഇപ്പോൾ ശ്രമം തുടങ്ങി ഹരി മരുന്ന് പിടിച്ചതിനെ തുടർന്നുള്ള അന്വേഷണം ഏകോപിപ്പിക്കാൻ എൻ സി ബി ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയ് കുമാർ സിംഗ് കൊച്ചിയിൽ താവളമുറപ്പിച്ചു കപ്പലിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് കള്ളക്കടത്തുകാർ ചെറുബോട്ടുകളിൽ ലക്ഷദ്വീപിലെ ആളൊഴിഞ്ഞ തുരുത്തുകളിലേക്ക് കടന്നു കളഞ്ഞതായുള്ള സംശയമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഇതേ തുടർന്ന് കടലിലും കരയിലുമൊക്കെ തിരച്ചിൽ ശക്തമാക്കി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ കേന്ദ്രീകരിച്ചും മ്യാൻമർ തായ്ലൻഡ് ലാവോസ് കേന്ദ്രീകരിച്ചുമൊക്കെ ലഹരി കാർട്ടലുകളുടെ വൻ സാന്നിധ്യമാണ് ഇപ്പോഴുള്ളത് നേരത്തെ മെക്സിക്കൻ തീരങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ലഹരിക്കടത്ത് സംഘങ്ങളെക്കാൾ ശക്തമാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഈ ലഹരിക്കടത്തുകാർ ലഹരിക്കടത്ത് കാർട്ടലുകളുടെ മരണത്രികൂണങ്ങൾ എന്നറിയപ്പെടുന്ന ലഹരി മരുന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും ശക്തരായ രാസലഹരി ഉൽപാദകരാണ് ഹാജി സലീം നെറ്റ്വർക്ക് ഒരുപക്ഷെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ വിപണി മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കള്ളക്കടത്ത് സംഘം ഹാജി സലീം നെറ്റ്വർക്കിന്റെ ഭാഗമായി വിവിധ ഏജന്റുമാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ കൂടുതലായി പ്രവർത്തിക്കുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എൻ തങ്ങളുടെ പരിശോധനകൾ ശക്തമാക്കി തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബറിൽ ഇന്ത്യയെ നടുക്കുന്ന ഒരു ലഹരിവേട്ടയാണ് കൊച്ചിയുടെ പരിസരങ്ങളിൽ നടന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ തുറമുഖങ്ങൾ വഴി മത്സ്യബന്ധന വോട്ടുകളിൽ കടത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ തിരുവനന്തപുരം തീരം വഴിയാണ് ഇന്ത്യയിൽ ഇറക്കുന്നത് എന്ന നടുക്കുന്ന റിപ്പോർട്ടും അന്ന് രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയിരുന്നു ലഹരിയുടെ വിതരണ ശൃംഖലയെ നിയന്ത്രിക്കുന്ന വമ്പന്മാർ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി റാക്കറ്റുകളായി പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലും അന്ന് പുറത്തുവന്നു ഇതൊക്കെ കേരളത്തെ കൂടുതൽ നടക്കുന്നത് തന്നെ കേരളത്തിലെത്തുന്ന ലഹരി മരുന്നുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റാണ് ചുരുക്കത്തിൽ ഇന്ത്യയുടെ ലഹരി ഹബ്ബായി കേരളം പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഇന്ത്യയുടെ ലഹരി ഹബ്ബായി കേരളത്തെ മാറ്റിയെടുക്കുകയായിരുന്നു ഹാജി സലീം നെറ്റ്വർക്കിന്റെ ലക്ഷ്യം അതിലവർ വിജയിച്ചു എന്ന സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് അന്ന് ഇരുന്നൂറ് കിലോ ലഹരി പരിതുമായി ഒരു ഇറാനിയൻ ഒരു പിടികൂടപ്പെട്ടു നാവികസേനയുടെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും സംയുക്ത ഓപ്പറേഷനിലാണ് അന്ന് ആ ഇറാനിയൻ ഒരു കുടുങ്ങിയത് ഉരുവിൽ ഉണ്ടായിരുന്ന ആറുപേരെ കസ്റ്റഡിയിലെടുത്തു പിടികൂടിയവരെ മട്ടാഞ്ചേരി വാർഫിൽ എത്തിച്ചു ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള പൗരന്മാരായിരുന്നു അന്ന് പിടികൂടപ്പെട്ടത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അന്ന് ലഹരി പിടികൂടിയത് പിന്നീടുള്ള പരിശോധനയിൽ ഈ ലഹരി മരുന്ന് ഹാജി സലീം നെറ്റ്വർക്കിൻ്റേതാണ് എന്ന് മനസ്സിലാക്കി ലഹരി സംഘത്തെ പിടികൂടുന്നതിന് എൻ സി ബി അന്ന് നാവികസേനയുടെ സഹായം തേടുകയായിരുന്നു തുടർന്ന് ഒരു വട്ടാഞ്ചേരിയിൽ എത്തിച്ചു ലഹരി വസ്തുക്കളും പിടിയിലായവരുമൊക്കെ നാവികസേനയുടെ കോസ്റ്റൽ പോലീസിന് കൈമാറി പഴങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടിയുടെ ഒരു മയക്കുമരുതേട്ടയും ഇതിനിടയിൽ നടന്നു ഇതിന് പിന്നിൽ മലയാളികളായ വിജിനും മൻസൂറുമാണ് എന്ന വാർത്ത കൂടുതൽ നടക്കമുണ്ടാക്കി കേരളത്തിന് ഈ ലഹരി മരുന്നും ഹാജി സലീം നെറ്റ്വർക്കിൻ്റേതാണ് എന്ന സൂചനകളാണ് പിന്നീട് പുറത്തു വന്നത് ഹാജി സലീം നെറ്റ്വർക്ക് എന്ന കള്ളക്കടത്ത് സംഘം കേരളത്തെ പൂർണ്ണമായി വിഴുങ്ങുന്നു എന്ന സംശയം തന്നെയാണ് ഇവിടെ ബലപ്പെടുന്നത് ഭീകര തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധങ്ങളുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഹാജി സലീം നെറ്റ്വർക്ക് തന്നെയാണ് ഇത് കേന്ദ്ര ഏജൻസിയായ എൻ പ്രധാന കണ്ടെത്തലുകളിലൊന്ന് കേരളം വഴി ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചിരുന്ന അതേ റാക്കറ്റ് തന്നെയാണ് ഇപ്പോൾ ലഹരിക്കടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്ന് എൻ ഐ എ തങ്ങളുടെ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഫണ്ട് പണമായി കൈമാറുന്നതിന് പകരം ഇപ്പോൾ ലഹരി മരുന്നായാണ് കൈമാറ്റം ഇത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മറ്റൊരു കണ്ടെത്തലും റിപ്പോർട്ടുമാണ് ഇന്ത്യ ഭയക്കേണ്ടത് മറ്റൊരു ലഹരി യുദ്ധമാണ് എന്ന് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി അതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി ആഴക്കടലിൽ നടന്ന ഏറ്റവും വലിയ ലഹരി വേട്ട കേരളം ഭയപ്പെടണം എന്നതിന് ഇതിൽപരം എന്ത് തെളിവുകളാണ് നമുക്ക് വേണ്ടത് നമ്മളെ പൂർണ്ണമായും കള്ളക്കടത്ത് സംഘം വളഞ്ഞിരിക്കുന്നു നമ്മുടെ തീരദേശ മേഖലകളിൽ പല ദുരൂഹ കാര്യങ്ങളും നടക്കുന്നു എന്നത് വാസ്തവമാണ് തീരദേശ പാതകൾ കിരുവശവുമായി നിൽക്കുന്ന രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്ന തട്ടുകടകൾ കേന്ദ്രീകരിച്ച് വൻ ലഹരി മരുന്ന് കൈമാറ്റം നടക്കുന്നു എന്ന സൂചനകൾ നൽകിയത് കേരളത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും കൂടുതൽ ശക്തമായ പരിശോധനകൾ കേരളത്തിനുള്ളിൽ നടക്കണം എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹാജി സലീബ് നെറ്റ്വർക്ക് കേരളത്തെ തങ്ങളുടെ ആക്കി മാറ്റി എന്നത് വ്യക്തം ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് മുൻപ് സ്വൈര്യമായി ലഹരിക്കടത്ത് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയതോടെ ലക്ഷദ്വീപിൽ നിന്ന് കള്ളക്കടത്തുകാർ പൊതുവെ ഉൾവലിഞ്ഞു അവർ ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യ കേന്ദ്രവും ഹബായും കാണുന്നത് കേരളത്തെ കേരളം തന്നെയാണ് ഏറ്റവും അധികം ഭയക്കേണ്ടതും